നമസ്കാരം, ഡാറ്റ ഓൺലൈൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള വാട്ടർ അതോറിറ്റിയിലെ ഓപ്പറേറ്റർ തസ്തികയുടെ എക്സാം ഷെഡ്യൂൾ വന്നിട്ടുണ്ട്. ജനുവരി 30 ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നമ്പർ ഓഫ് ആപ്ലിക്കൻസ് നോക്കിയാൽ 33,618. അപ്പോൾ ഇത്രയും ആൾക്കാരിൽ നിന്നാണ് ജോലി നേടേണ്ടതെന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് 1000 പേർക്ക് നിയമനം ലഭിച്ചിട്ടുണ്ട്. ഇനി വരുന്ന ലിസ്റ്റിൽ നിന്ന് 500-600 പ്രതീക്ഷിക്കാവുന്നതാണ്. PSCയുടെ സൈറ്റിൽ നിന്നും ഡീറ്റെയിൽ സിലബസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. സിലബസിൽ ഗണ്യമായ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ മോഡ്യൂൾ വൈസ് മാർക്സ് വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ടെന്ന് നമുക്കൊന്ന് സിലബസ് ഒന്ന് പരിശോധിക്കാം. ഫസ്റ്റ് ഇലക്ട്രിക്കൽ സൈഡിലാണെങ്കിൽ മോഡ്യൂൾ 1 ഫണ്ടമെൻറ്റൽസ് ഇലക്ട്രിസിറ്റിയാണ്. അത് നമുക്ക് സ്ഥിരം അറിയാമെന്നുള്ളതാണ്. വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് അതിനെയൊക്കെ വെച്ചിട്ടുള്ള പല റിലേഷൻസ്, സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ വരുന്നതാണ് ഫസ്റ്റ് മോഡ്യൂള്. മോഡ്യൂൾ 2 എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സും ഇലക്ട്രോ മാഗ്നറ്റിസം, സ്ഥിത വൈദ്യുതിയും മാഗ്നറ്റിസതും, അതിനെക്കുറിച്ചുള്ള കുറച്ച് റൂൾസ് അതൊക്കെ നന്നായി പഠിക്കുക. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് 2 5 മാർക്ക് വിധമാണ്. നെക്സ്റ്റ് മോഡ്യൂൾ 3 എന്ന് പറയുന്നത് ഫണ്ടമെൻറ്റൽസ് AC സിസ്റ്റത്തിൽ ACയുടെ കുറച്ച് ബേസിക് ടേംസ്, പിന്നെ സിംഗിൾ ഫേസ് സപ്ലൈ, 3 ഫേസ് സപ്ലൈയെ കുറിച്ചൊക്കെ പഠിക്കുക. മോഡ്യൂൾ 4 എന്ന് പറയുമ്പോൾ മെഷർമെൻറ്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, വേരിയസ് ടൈപ്സ് ഓഫ് ഇൻഡിക്കേറ്റ് ആൻഡ് ഇൻ്റഗ്രേറ്റിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. വോൾട്ടിമീറ്റർ, അമ്മീറ്റർ, എനർജി മീറ്റർ, വാട്ട് മീറ്റർ, പിന്നെ മെഗ്ഗറ്, അങ്ങനെയുള്ള മീറ്റേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കുക. മോഡ്യൂൾ 5 എന്ന് പറയുന്നത് സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററീസ് ആൻഡ് സോളാർ സെൽസ്. അപ്പോൾ ഇതൊക്കെ വളരെ വിശദമായി കൊടുത്തിരിക്കുന്നത് നാഷണൽ ഇൻസ്ട്രക്ഷണൽ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് NIMI എന്ന് പറയുന്ന അവർ ഇറക്കുന്ന ട്രേഡ് തിയറിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ബുക്സ് ലഭ്യമാണ്. മിക്ക ITയും ഫോളോ ചെയ്യുന്നത് ഈ ബുക്സാണ്. അപ്പോൾ അതിലൊക്കെ ഇതിനെക്കുറിച്ച് നല്ല രീതിയിലുള്ള വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അത് നന്നായി പഠിക്കുന്നവർക്ക് ഈ പറയുന്നതൊക്കെ ക്വസ്റ്റ്യൻസ്, ഇതിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസൊക്കെ നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. മോഡ്യൂൾ 6 എന്ന് പറയുന്നത് വയറിംഗ് അക്സസറി, ഹൗസ് വയറിങ്ങിനെ കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് ഉള്ള സിലബസ് ഇതിൽ പറയുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഇലക്ട്രിക്കൽ ഇലുമിനേഷൻ ചേർത്തിട്ടുണ്ട്. ഇലുമിനേഷൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക്കാണെങ്കിൽ കൂടിയും, അപ്പോൾ ഇലുമിനേഷനും പഠിച്ചേ മതിയാവൂ. മോഡ്യൂൾ 7 എന്ന് പറയുമ്പോൾ DC മെഷീൻസ്. അപ്പോൾ അടുത്തത് DC മെഷീൻസിൽ DC ജനറേറ്റർ, DC മോട്ടറ്, അടുത്തത് മോഡ്യൂൾ 8 AC മെഷീൻസ്, അപ്പോൾ ട്രാൻസ്ഫോമർ, 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറ്, അടുത്തത് ഓൾട്ടർനേറ്ററും 3 ഫേസ് സിങ്കർണസ് മോട്ടറും ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ ലൈൻമാൻ്റെ സിലബസ് ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ലൈൻമാൻ ഇലക്ട്രീഷ്യൻ, അതിലൊന്നും അതിലൊക്കെ ഓൾട്ടർനേറ്ററും 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറും പഠിക്കാൻ ITയിൽ ഉണ്ടെങ്കിൽ പോലും അതിൽ ഉൾപ്പെടുത്തി കണ്ടില്ല. ഇതിൽ ഉൾപ്പെടുത്തിയത് നല്ല കാര്യമാണ്. അടുത്ത സിംഗിൾ ഫേസ് മോട്ടോഴ്സിനെ കുറിച്ച് പഠിക്കുക. ബേസിക് ഇലക്ട്രോണിക്സ് ആയിരുന്നു മറ്റുള്ള ഇലക്ട്രീഷ്യൻ ട്രേഡ് സംബന്ധമായിട്ടുള്ള സിലബസിലൊക്കെ കണ്ടിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി ഇവിടെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സും പവർ ഇലക്ട്രോണിക്സും ഉൾപ്പെടുത്തിയിരിക്കുന്നതായി കാണുന്നു. അത് പുതിയൊരു മാറ്റം, ആ മാറ്റം മനസ്സിലാക്കുക. 5 മാർക്ക് ഇതുകൊണ്ട്, അപ്പോൾ 10 മാർക്ക് ഈ പുതിയ സിലബസിലെ പ്രകാരം ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, പവർ ഇലക്ട്രോണിക്സ്, അപ്പോൾ അതും പഠിച്ചേ മതിയാകൂ. നെക്സ്റ്റ് മെക്കാനിക്കൽ സൈഡ് നോക്കുമ്പോൾ ഉള്ള മെക്കാനിക്കൽ സൈഡിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിങ്ങിനെ ഇതിലായിരുന്നു മുമ്പ് കാലങ്ങളിലൊക്കെ ഓപ്പറേറ്ററിൽ കൂടുതൽ ക്വസ്റ്റ്യനും കണ്ടിരുന്നത്. പക്ഷേ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ കൂടുതലും ജോലി ചെയ്യേണ്ടത് പമ്പ്സിനെ കുറിച്ചായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചോദിച്ച് കണ്ടിരുന്നില്ല. പക്ഷേ ഇവിടെ വന്ന മാറ്റം നല്ലൊരു മാറ്റമാണ്. വിവിധതരം പമ്പിനെ കുറിച്ചൊക്കെ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ പമ്പിനെ കുറിച്ചുള്ളതാണ് ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത്. പിന്നെ ഫാസ്റ്റനേഴ്സ്, ഷീറ്റ് മെറ്റൽ ജോയിൻസ് ഒക്കെ വരുന്നുണ്ട്. മോഡ്യൂൾ 2 എന്ന് പറയുന്നത് IC എഞ്ചിൻ, ഓട്ടോമൊബൈലിൽ ഉള്ള ആ ഭാഗമുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ പഠിക്കുക. 10 മാർക്കാണ്. അപ്പോൾ ഓട്ടോമൊബൈൽ വെറും 10 മാർക്കിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. എന്നാൽ നോക്കിയാൽ വീണ്ടും ബേസിക് ഇലക്ട്രിസിറ്റി മോഡ്യൂൾ 3 ഈ മെക്കാനിക് സൈഡിൽ വന്നു. അത് എന്ത് കാരണം കൊണ്ട് ഇങ്ങനെ വന്നതെന്ന് അറിയില്ല. അപ്പോൾ ഈ പ്രകാരമാണെങ്കിൽ 10 മാർക്ക് കൂടെ ചേർക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ സൈഡിൽ നിന്ന് 60 മാർക്സിനോളം ഇലക്ട്രിക്കൽ സൈഡിൽ നിന്ന് 40 ക്വസ്റ്റ്യൻസോളം മെക്കാനിക്കൽ സൈഡിൽ നിന്നും ആണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തത് മോഡ്യൂൾ 4 പവർ ട്രാൻസ്മിഷൻസ് ആണ്. അപ്പോൾ പുള്ളീസ്, പിന്നെ മോട്ടോർ, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനുള്ള മോട്ടോഴ്സിനെ കുറിച്ചുള്ള, അപ്പോൾ ഈ പവർ എങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അതിനെക്കുറിച്ചുള്ളതൊക്കെയാണ് പഠിക്കേണ്ടത്. വീണ്ടും വിവിധതരം പമ്പിനെ കുറിച്ച് തന്നെ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ മെക്കാനിക്സ് സൈഡിൽ വന്ന വ്യത്യാസം എന്ന് വെച്ചാൽ ഹൈഡ്രോളിക്സ്, ഫ്ലൂയിഡ് മെക്കാനിക്സ് ഒക്കെ ഉള്ള പമ്പ്സ്, വിവിധതരം പമ്പിനെ കുറിച്ചുള്ളതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരം വ്യത്യാസം നല്ല രീതിയിൽ സിലബസിലെ പുതിയ സിലബസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്.
ഇപ്പോഴത്തെ പുതുതലമുറ ഓപ്പറേറ്റേഴ്സിൻ്റെ ജോലി സ്വഭാവത്തിനനുസരിച്ചുള്ള സിലബസായി നമുക്കിതിനെ വ്യാഖ്യാനിക്കാം. കാര്യം ഓട്ടോമാറ്റിക് സിസ്റ്റംസ് കൂടുതൽ വരുന്നുണ്ട്, കൂടുതൽ കൺട്രോളിങ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു സിലബസ് ഉൾപ്പെടുത്തിയെന്ന് നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാം. അപ്പോൾ ഓപ്പറേറ്റർ തസ്തികയുടെ എക്സാമിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ, എക്സാം എന്ന് പറയുന്നത് ജനുവരി 30 ആണ്. അപ്പോൾ ഇനി കേവലം 90-97 ദിവസം മാത്രമേ ഉള്ളൂ, 3 മാസവും കേവലം 1 ആഴ്ചയും കൂടി കിട്ടിയേക്കാം. അപ്പോൾ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് നോക്കിയാൽ 33,618 ആണ്. നമുക്ക് 500 മുതൽ 600 വരെ വേക്കൻസി പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഒരു 250-300 ആ റേഞ്ചിലായിരിക്കണം നമ്മുടെ റാങ്ക് വരേണ്ടത്. അപ്പോൾ ഇത്രയും ആൾക്കാരിൽ നിന്ന് ഇത്രയും റാങ്ക് വരണമെങ്കിൽ കഠിനമായ അധ്വാനം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇപ്രകാരമുള്ള സിലബസ് കംപ്ലീറ്റ് മനസ്സിലാക്കിയാൽ മാത്രമേ നല്ലൊരു റാങ്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ PSCയുടെ 1-10 രജിസ്ട്രേഷൻ ചെയ്തവർ കൺഫർമേഷൻ 11/11/2021 വരെ കൺഫർമേഷൻ കൊടുക്കാവുന്നതാണ്. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കുക, നിങ്ങൾ ആ ഡേറ്റ് വിട്ടുപോകരുത്. നിങ്ങൾക്ക് പലപ്പോഴും കൺഫർമേഷനുള്ള മെസ്സേജൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ. ഇനി കൺഫർമേഷൻ കൊടുത്തതിന് ശേഷം ജനുവരി 15 മുതൽ അഡ്മിഷൻ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്രകാരമുള്ള ഡീറ്റെയിൽ സിലബസ് നോക്കി ഓരോ മോഡ്യൂളിൻ്റെ മാർക്ക് വെയിറ്റേജ് മാർക്ക് നോക്കി നന്നായി പ്രിപ്പയർ ചെയ്യുക. കൂടുതൽ മാർക്ക് കിട്ടുന്ന ഭാഗം കൂടുതൽ നന്നായി കവർ ചെയ്യുക. തനിയെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഡാറ്റ ഓൺലൈൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിൻ്റെ ക്രാഷ് കോഴ്സിന് ചേരാവുന്നതാണ്. നിലവിൽ നമ്മൾ ഓപ്പറേറ്റേഴ്സ് നിലവിൽ ഓപ്പറേറ്ററിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ട് നമ്മൾ ഇത് ഓപ്പറേറ്റർ തസ്തികയ്ക്കുള്ള കോച്ചിങ് നൽകി വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഉള്ള ലൈൻമാൻ്റെതിനും കോച്ചിങ് നൽകുന്നുണ്ട്. അപ്പോൾ പുതിയ സിലബസ് പ്രകാരമുള്ള ലെക്ചർ വീഡിയോ ഉടനെ നിലവിലുള്ളവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും നൽകുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റഡി പാറ്റേൺ എന്ന് പറഞ്ഞാൽ റെക്കോർഡഡ് വീഡിയോ ലെക്ചേഴ്സ്, ഡീറ്റെയിൽഡ് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ നോട്ട്സ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്നിവയൊക്കെ നൽകുന്നുണ്ട്. ഓരോ മോഡ്യൂളിൻ്റെ ക്ലാസ് ടെസ്റ്റ്, റിവിഷൻ ടെസ്റ്റ്, പിന്നെ എക്സാം അടുപ്പിച്ച് വരുമ്പോൾ എക്സാം ഓറിയൻറ്റായിട്ടുള്ള വിവിധതരം മോക്ക് ടെസ്റ്റ് എന്നിവ ലഭ്യമാക്കുന്നതാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ കോൺടാക്ട് ചെയ്യുക. ഇത്രയും നേരം നമ്മുടെ വീഡിയോ കണ്ടതിന് നന്ദി അറിയിക്കുന്നു.